பட்டு 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 ஓ கொஞ்சம் கலங்குடியா ഹായ് ചങ്ങന്മാരെ നമ്മളൊന്ന് പാടത്തേക്ക് വന്നേ കേട്ടോ, ലേശം മണ്ണിരൊക്കെ ആയിട്ട് നമ്മളെ കഴിച്ചുകൊണ്ടൊക്കെ അര പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല പിലോപ്പി ഇട്ടും. പിലോപ്പിനെ പിടിച്ചിട്ട് നമുക്ക് ചെമ്പല്ലി പിടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതും കൂടെ ഉണ്ട് കൂട്ടത്തിൽ. നല്ല ഞാഞ്ഞൂരിലിട്ടിട്ടുള്ള നാടൻ പരിപാടിയാണ് ഇതുണ്ട്. ഇതുപോലത്തെ ഞാഞ്ഞൂര് കോർത്തിട്ടിട്ടുള്ള നാടൻ പരിപാടിയാട്ടോ. ഓക്കെ, നോക്കാം നമുക്ക് എന്തെങ്കിലും കിട്ടു നോക്കാം. ഓക്കെ, മതിമ കുത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. റോട്ടൊക്കെ താന്നു പോകുന്നു. ഇതാ വരുന്നു, ഇതാ വരുന്നു, ഇതാ വരുന്നു. നല്ല പാകുള്ള സൈസ് ഇട്ട ചൂണ്ടൊക്കെ ഇറക്ക് പാകുള്ള സൈസ്. ചങ്ങന്മാരെ, നാടൻ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഹരം വേറെ തന്നെയാണ്. പ്രത്യേകിച്ചും ഫ്ലോട്ട് ഇട്ടിട്ടുള്ള പിടുത്തം ഇത് കണ്ടോ. ഫ്ലോട്ട് ഇങ്ങനെ മീനെടുത്ത് ആ പോകുന്ന പൂക്കാണ് പിടിച്ചിട്ടുണ്ട്. ഈ പോകുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് കണ്ടോ, ഫ്ലോട്ട് പോകുന്നുണ്ടല്ലോ. അടിപൊളിയൊരു അനുഭവം കേട്ടോ. ഇതാ വരുന്നു, ഇതാ വരുന്നു. നല്ല പാകുള്ള സൈസ് ഇട്ട് നമുക്ക് ചൂണ്ടക്കരയുടെ പാകുള്ള സൈസാണ്. ഒരര കൊണ്ട് തന്നെ നമുക്കിഷ്ടം പോലെ പിടിക്കാം. ഇതുപോലെയുള്ള നാടൻ മീനുകൾ, അതുപോലെ തിലോപ്പി, കൈതക്കോര, അനാബസ് എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ നല്ല ബൈറ്റാണ്. മഴക്കാലത്ത് നമുക്ക് ചെമ്പല്ലി, കറുവപ്പ് പോലത്തെ മീനുകളൊക്കെ ടാർഗറ്റ് ചെയ്യാൻ പറ്റിയൊരു ബൈറ്റാട്ടോ. അപ്പോൾ നമ്മൾ ലൈവ് വെയ്റ്റിനും വേണ്ടിയിട്ട് ആണ് ചെറിയ സിലോപ്പികളാണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. ഇവിടെ നല്ല സൈസ് സിലോപ്പികളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യം ചെറുതാണ്, അതുകൊണ്ട് തന്നെ വളരെ പൊക്കിയിടുകയാണ്. ചെറിയ ഉക്കാണ് ഇട്ടേക്കണത്. ഇതേണ്ട, ഇങ്ങനെയാണ് ഇടേണ്ട താമസമുള്ളൂ. അപ്പോഴത്തേക്ക് അടിക്കും. ഇഷ്ടം പോലെ സാധനമുണ്ട്. നല്ല നമുക്ക് ഇരക്ക് പാകുള്ള സൈസ് സാധനങ്ങളാണ്. അടിപൊളിയായിട്ട് ഇങ്ങനെ പിടിച്ചെടുക്കാം. ഒരു പീസ് മണ്ണിര മതി, ഒരുപാടെണ്ണം പിടിക്കുക. അതേണ്ട, ഈ തറ്റത്ത് ലേശം മണ്ണിര ഉണ്ടായാൽ മതി. എന്നാൽ തന്നെ അടിക്കും. ഇടുമ്പോഴത്തേക്ക് എടുക്കുന്നുണ്ട്. അത് വേണ്ട, കുറച്ച് നേരമേ ഉള്ളൂ നമ്മൾ പിടിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം തന്നെ ഒരു 10 രൂപ എണ്ണം ആയിട്ടുണ്ട്. വീട്ടിൽ കൊണ്ടുപോയിട്ട് ടാങ്കിലിങ്ങനെ ശേഖരിച്ച് വെച്ചാൽ ഇടയ്ക്ക് ചൂണ്ടൊക്കെ പോകുമ്പോൾ ലൈവ് ബൈറ്റിന് കൊണ്ടുപോകാം നമുക്ക്. അടിപൊളി ബൈറ്റാണ്. എല്ലാവരും ഒന്ന് പരീക്ഷ വയ്ക്കാം. ഒരു 70 mm-ൻ്റെ 0.70 mm-ഓ 0.80 mm-ൻ്റെ ഒക്കെ തങ്കീസ് ഉണ്ടെങ്കിൽ അതിൽ 10-ാം നമ്പർ ഉക്കിൽ കൊളത്തിട്ടാൽ മതി. ഇതിൻ്റെ മുതുകുഭാഗത്ത് കൊളത്തിട്ടാൽ നല്ല ഓട്ടം ഓടും, പെട്ടെന്ന് മീനടിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ മീൻ പിടിക്കുന്ന വീഡിയോ അധികം വൈകാതെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. അടിപൊളി അടിപൊളി. വെള്ളത്തിൽ കിട്ടും സൈസ. ഒരു ബോക്സ് ഫുള്ളായിട്ട് നമ്മൾ പിടിച്ച് മാറ്റി വെച്ചിട്ടാ. ഇനി രണ്ടാമത്തെ ബോക്സും കൂടി നിറച്ചാൽ നമുക്ക് അവിടെ നിന്ന് തടി എടുക്കാം. എന്നിട്ട് ഇത് കൊണ്ടായിട്ട് ലൈവ് ബൈറ്റ് ഇട്ടിട്ടുള്ള വീഡിയോ, കട്ടച്ചൂണ്ടയും അതുപോലെ ലൈവ് ബൈറ്റിൻ്റെ വീഡിയോ അധികം വൈകാതെ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ നാടൻ മീനുകളൊക്കെ ടാർഗറ്റ് ചെയ്ത് ചൂണ്ടയിട്ട് കൊടുക്കുമ്പോൾ ഇതേമാതിരി പനങ്കണയോ പറയോ പോൾട്രോടോ എന്തുകൊണ്ടെങ്കിലും ഒന്ന് ഇളക്കി കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് മീനുകൾ അങ്ങോട്ട് വരും കേട്ടോ. അതേണ്ട, ഒന്ന് അടി നിന്നായിരുന്നു നമ്മളവിടെ, ആ കമ്പിട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തപ്പോൾ വീണ്ടും അങ്ങോട്ടേക്ക് ഓടി വന്നു. ഈ ശബ്ദം കേൾക്കുമ്പം അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് മീനിൻ്റെ കൂട്ടം അങ്ങോട്ട് ഓടി വരുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ടാർജറ്റ് ചെയ്യാൻ പറ്റും. കരിമീനും ഇതുപോലെ ട്രൈ ചെയ്യാം കേട്ടോ. ഇടക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കരിമീൻ അങ്ങോട്ട് ഓടി വരും. പിന്നെ അവിടെ വൈറ്റിട്ട് കൊടുത്താൽ പെട്ടെന്ന് അടിക്കും. നോക്കിക്കോ, നമ്മൾ ഇളക്കിയതിൻ്റെ ശേഷം കണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് കയറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഇതിപ്പോ ഞാൻ മറ്റേ ഉക്ക് മാത്രം വേറെടുക്കാനുള്ള ഒരാളാണ്. കണ്ണു വളർത്തി അപ്പൊ ഈ നാടൻ മീൻ പിടുത്തം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ബൈറ്റ് വെച്ചിട്ട് ഹെവി മീനുകളെ പിടിക്കുന്നൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പൊ മറ്റൊരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.
ഇതിൻ്റെയൊക്കെ പാകമുള്ള സൈസ്.